ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ നജൂസ് പാഷൻ ഫോർ. ഓക്കെ, ഞാനിന്ന് വന്നിരിക്കുന്നത് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ്. ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുൻപായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നജൂസ് പാഷൻ ഫോർ പേജിലേക്ക് പോവുക, സബ്സ്ക്രൈബ് ബട്ടൺ ഇനേബിൾ ചെയ്യുക, ഓൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തുടർന്നുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും ലഭിക്കുന്നതാണ്. ഓക്കെ, ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ദെർ ഇസ് അമേസിംഗ് പീപ്പിൾ ഇൻ ദ വേൾഡ്, അല്ലെങ്കിൽ ലാർജസ്റ്റ് ബോഡി പാർട്സ്, അതായത് ദ പീപ്പിൾ വിത്ത് ലാർജസ്റ്റ് ബോഡി പാർട്സ്, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ ഓക്കെ, നമ്മൾ നിത്യേന നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഉയരം കുറഞ്ഞവരും കൂടിയവരുമൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് മുന്നിൽ നമുക്കറിയാം, മീൻസ് നമുക്ക് മുന്നിൽ എന്ത് പറയുക, വളരെ സ്പെഷ്യാലിറ്റിയുള്ള കുറച്ച് ആളുകളുണ്ട്, നമ്മൾ ആരെങ്കിലും അവരെ കണ്ടിട്ടുണ്ടോ? ദാറ്റ് ഇസ് ലോങ്സ്റ്റ്, ദാറ്റ് ഇസ് അവരുടെ ശരീരം എന്ന് പറഞ്ഞാൽ, ഈവൻ മുടി ആയിക്കോട്ടെ, അവരുടെ കാൽഭാഗങ്ങളായിക്കോട്ടെ, കൈഭാഗങ്ങളായിക്കോട്ടെ, അവരുടെ ശരീരത്തിലെ നാക്കായിക്കോട്ടെ, അങ്ങനെ പല പല ഭാഗങ്ങൾ വളരെ വലുതായിട്ട് കാണപ്പെടുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിലെ ഹോർമോണൽ ഇംബാലൻസ് കാരണം. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യമേ പറയുകയാണെങ്കിൽ ട്രാൻ വാൻ ഹേസ്, ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ദ ലോങ്സ്റ്റ് ഹെയർ പേഴ്സൺ ഇൻ ദ വേൾഡ്. ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ മുടിയുടെ ലെങ്ത് എന്ന് പറയുന്നത് 6.8 മീറ്റർ ആണ്. അതുപോലെ തന്നെ 50 വയസ്സ് വരെയാണ് ഇദ്ദേഹം ഈ മുടി വളർത്തിക്കൊണ്ട് വന്നത്. ഇദ്ദേഹം എന്ന് പറയുന്നത് ഒരു അസുഖം വന്നപ്പോഴത്തേക്ക് മുടി അങ്ങ് കട്ട് ചെയ്യുകയായിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹം സാധാരണക്കാരൻ്റെ ഒരു ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. അതുപോലെ റിപ്പോർട്ടുകൾ പറയപ്പെടുന്നതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് മോട്ടോർ സൈക്കിളിലും എന്തുപോലെ അതുപോലെ തന്നെ കാറുകളിലൊക്കെ കയറാനായിട്ട് വളരെ ഡിഫിക്കൽട്ട് ആയിരുന്നു, കാരണം അദ്ദേഹത്തിന് തന്നെ മാനേജ് ചെയ്യാൻ പാടായിരുന്നു. ഇനി അടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ലീ റെഡ്മണ്ട് എന്ന് പറയുമ്പോൾ, ഈ ഉമൺ എന്ന് പറഞ്ഞാൽ ശരിക്കും പറയാം, നമ്മൾ നമ്മുടെ നോർമൽ ഹെയർ എന്ത് പറയുക, നെയിലിനെ തന്നെ എന്താ പറയുക, കട്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ കഷ്ടപ്പെടുന്നു. പക്ഷേ ഇവരെന്ന് വെച്ചാൽ ക്രേസിന് വേണ്ടി ഇവരുടെ നഖം വളർത്തിക്കൊണ്ട് വരികയായിരുന്നു. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 8.65 മീറ്റർ ലോങ് എന്നാണ് ആക്ച്വലി പറയപ്പെടുന്നത്. അപ്പോൾ ഇവർ ജനിച്ചതെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇവരുടെ ജനിച്ചത് എന്ത് ദാറ്റ് ഇസ് 1941 February 2 പ്രസൻറ്റ് ഏജ് എന്ന് പറയുന്നത് 79 ആണ്. അതുപോലെ തന്നെ ഇവർക്കൊരു ആക്സിഡൻറ്റ്, അതായത് 2009 ഉണ്ടായ ഒരു ആക്സിഡൻറ്റിലൂടെ ഇവരുടെ നഖം ഇവർക്ക് നഷ്ടപ്പെടുകയായിരുന്നു. അതുപോലെ ഇവരുടെ ജീവിതത്തിൽ ഒരു സുപ്രധാന ഘട്ടം വന്നപ്പോൾ ഡോക്ടർ തന്നെ ഇവരുടെ നഖത്തിൻ്റെ ഒരു പോർഷൻ ഇവരോട് കഴിക്കാൻ, കാരണം അതിൽ ന്യൂട്രിയൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ഇവർ 3 മന്ത് അതുകൊണ്ട് സർവൈവ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ അവർ നല്ല സന്തോഷമായി ഗ്രാൻഡ് ഡോക്ടേഴ്സിനോടും ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രനോടൊക്കെ ആയിട്ട് ഇവർ നല്ല സന്തോഷമായിട്ട് ജീവിതം നയിച്ചു പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗിന്നസ് റെക്കോർഡ് ഹോൾഡറാണ്. ശരിക്കും ഇവരുടെ ഒരു സ്റ്റോറി തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഗ്രോത്തിൻ്റെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ 55 സെൻറ്റിമീറ്റർ ലോങ്ങ് ഉള്ളൂ. അപ്പോൾ 1979 ഇവരുടെ ഒരു ഹിസ്റ്ററിനെ ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത് സെൽഫ് ചലഞ്ച് വേണ്ടിയായിട്ടാണ്. അതുപോലെ തന്നെ എപ്പോഴും മെനിക്യൂറും പ്രൊസീജിയറെല്ലാം ഇവർ ചെയ്യാറുണ്ട്. അടുത്തതായി പറയുകയാണെങ്കിൽ വലിയ ലോങ്സ്റ്റ് ഐലാഷ് പേഴ്സൺ ഇൻ ദ വേൾഡ്, അങ്ങനെ പറയുകയാണെങ്കിൽ യു ജിയാങ്സിയുടെ പേര് നമുക്ക് പറയാം. ദാറ്റ് ഇസ് ഗിന്നസ് ബുക്ക് വേൾഡ് റെക്കോർഡ് നേടിയൊരു യുവതിയാണ് ഇവരെന്ന് പറയാം. ദാറ്റ് ഇസ് എന്താ പറയുക, ഇവരുടെ ജന്മസ്ഥലം എന്ന് പറയുന്നത് ഷാങ്കായി ചൈനയിലാണ്. ഇവരുടെ പ്രസൻറ്റ് ഏജ് എന്ന് പറയുന്നത് 49 വയസ്സാണ് ഇവർക്കുള്ളത്. ശരിക്കും ഇവരെ അറിയപ്പെടുന്നത് ലോങ്സ്റ്റ് ലാഷസ് ഇൻ ദ പ്ലാനറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവർക്ക് ടൈറ്റിൽ കിട്ടി, ലോങ്സ്റ്റ് ഐലാഷിനുള്ള ടൈറ്റിലും കിട്ടിയിട്ടുണ്ട്. ഇവരുടെ ഐലാഷിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 12.4 സെൻറ്റിമീറ്റർ ലോങ് 5 ഇഞ്ച് ആണ്. ഓക്കെ, ഇനി പറയുകയാണെങ്കിൽ അതായത് ഒരു കയാൻ ലഹവി കാറ്റഗറിയിലുള്ള കുറച്ച് മീൻസ് ഉമൺ മീൻസ് എന്താ പറയുക ഗേൾസിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ലേഡീസിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ദാറ്റ് ഇസ് ഇവരെന്ന് പറഞ്ഞാൽ കൂടുതൽ ഇത്തരക്കാരൻ നമ്മൾ കാണപ്പെടുന്നത് വിയറ്റ്നാം, യു എസ് തായ്ലൻഡ് റീജിയനിലൊക്കെയാണ് കാണപ്പെടുന്നത്. കൂടുതലായിട്ട് നമുക്ക് കാണപ്പെടുന്നത് മ്യാൻമാർ ലൊക്കേഷനിലൊക്കെയാണ്. അപ്പോൾ ഇവരുടെ ഗോത്രം എന്ന് പറയുന്നത് ട്രൈബ്സ് എന്ന് പറയുന്നത് ട്രൈബ്സ് ആൾക്കാരാണ് ഈ ഒരു രീതിയിൽ നമ്മൾ കാണപ്പെടുന്നത്. ഇവരുടെ കഴുത്തിലെന്ന് വെച്ചാൽ ഇവരൊരു മെറ്റൽ റിങ് വെച്ചിട്ടാണ് ഇവർ നടക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവരെന്ന് പറഞ്ഞാൽ കയാൻ കാറ്റഗറി സബ് ഗ്രൂപ്പിൽ വരുന്നു. ഇവർക്ക് തന്നെ കുറേ സബ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, കയാൻ ലഹവി, അതുപോലെ കയാൻ കിക്കോങ്, അതുപോലെ തന്നെ കയാൻ ലഹക്ക ഗ്രൂപ്പ്, അങ്ങനെ കുറേ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരാണ് ഇങ്ങനെ ചെയ്യുന്നത്. അടുത്തതായി പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ നാക്കിനുടമ അത് മറ്റാരുമല്ല നെക്സ്റ്റ് ട്യൂബൽ. ഇദ്ദേഹത്തിൻ്റെ നാക്കിൻ്റെ നീളം എന്ന് പറയുന്നത് 10.1 സെൻറ്റിമീറ്റർ ലോങ് ആണ്. ഇദ്ദേഹത്തിൻ്റെ ജന്മനാടെന്ന് പറയുന്നത് USA ആണ്. ഇദ്ദേഹത്തിന് ആക്ച്വലി ഗോട്ട് ടങ്ക് എന്താ പറയുക ടങ് ടാസ്റ്റ് റെക്കോർഡ് വരെ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ലോങ്സ്റ്റ് ടങ് പേഴ്സൺ ഇൻ ദ വേൾഡ് എന്നാണ് ഇദ്ദേഹത്തിന് അറിയപ്പെടുന്നത്. ഇദ്ദേഹം വന്നിരിക്കുന്നത് USA കാലിഫോർണിയയിൽ നിന്നാണ്. ഇദ്ദേഹത്തിൻ്റെ വയസ്സെന്ന് പറയുന്നത് 24 വയസ്സാണ്. അപ്പോൾ 2015 ഇദ്ദേഹത്തിൻ്റെ ഗിന്നസ് റെക്കോർഡ് ലഭിക്കുന്നതെന്ന് പറയുന്നത്. ഇദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ നാക്കുകൊണ്ട് ആക്ച്വലി ഇദ്ദേഹത്തിന് ദാറ്റ് ഇസ് എന്താ പറയുക നാക്കുകൊണ്ട് മൂക്ക് വരെ ടച്ച് ചെയ്യാൻ പറ്റും, അതുമാത്രമല്ല എൽബോയിലും ടച്ച് ചെയ്യാൻ പറ്റുമെന്നാണ് ഇദ്ദേഹം വാദിക്കുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ആക്ച്വലി ഇദ്ദേഹത്തിനുള്ള ഒരു ഫേസ് ചെയ്യുന്ന ഒരു ടഫ് ഒരു പാർട്ടെന്ന് പറയുന്നത് എന്താ പറയുക ടങ് ക്ലീൻ ചെയ്യുക, ദാറ്റ് ഇസ് ബ്രഷ് ചെയ്യുമ്പോൾ ടങ് ക്ലീൻ ചെയ്യുന്ന ആ ഒരു പാർട്ടാണ് ഇദ്ദേഹത്തിന് ഏറ്റവും ടഫായിട്ട് ഇദ്ദേഹം ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹം 2002 റെക്കോർഡ് ദാറ്റ് ഇസ് ബ്രിഡ് സ്റ്റീഫൻ ടെയ്ലർ അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് ഇദ്ദേഹം തകർക്കുകയായിരുന്നു. ദാറ്റ് ഇസ് അദ്ദേഹത്തിൻ്റെ ആ സമയത്തുള്ള ടങ്ങിൻ്റെ നീളം എന്ന് പറയുന്നത് 9.8 സെൻറ്റിമീറ്റർ ആയിരുന്നു. അടുത്തതെന്ന്
പറയുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ഉയരം കൂടിയ ആള് ദാറ്റ് ഇസ് മൊറോക്കൻ ബ്രാമിയൻ തക്കിയോലെ. ഇദ്ദേഹം ജനിക്കുന്നതെന്ന് വെച്ചാൽ January 1982 മൊറോക്കയിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 246 സെൻറ്റിമീറ്റർ ആണ്. ദാറ്റ് ഇസ് 8 ft 0.97 inch ആണ് ഇദ്ദേഹത്തിൻ്റെ. അപ്പോൾ ആക്ച്വലി ഇദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ടോളസ്റ്റ് ലൈവിംഗ് പേഴ്സൺ എന്നാണ് അറിയപ്പെടുന്നത്. ദാറ്റ് ഇസ് എന്ത് പറയാം, ഇദ്ദേഹത്തിന് ആക്ച്വലി ഒരു 18 years ഉള്ളപ്പോഴായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അക്രമോളജി, ദാറ്റ് ഇസ് ഹോർമോണൽ ഇംബാലൻസ് റെക്കഗ്നൈസ് ചെയ്യുന്നതും. തുടർന്ന് 2006 ഡോക്ടർ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം നേരെ ട്രീറ്റ്മെൻറ്റിനായിട്ട്, അതായത് ട്യൂമർ ഗ്രോത്ത് ഉണ്ടായി, ട്രീറ്റ്മെൻറ്റിനായിട്ട് ഫ്രാൻസിൽ പോകുന്നതും. പിന്നെ അതിനുശേഷം ബാക്ക് ടു നോർമൽ സ്റ്റേജ്, ദാറ്റ് ഇസ് ഈ ഗ്രോത്ത് ഹോർമോണൊക്കെ ബാക്ക് ടു നോർമൽ സ്റ്റേജ് ഒക്കെ ആയിട്ട് ആവുകയായിരുന്നു. ഇദ്ദേഹം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് എന്താ പറയുക, ഡ്രസ്സ് എടുക്കാൻ നേരത്തും ഷൂസൊക്കെ കണ്ടുപിടിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ സൈസിൽ കിട്ടാനൊക്കെ ആയിട്ട് വളരെ ടഫുള്ളൊരു ഒരു ക്രൈറ്റീരിയയാണ്. അതുപോലെ തന്നെ 1982 ദാറ്റ് ഇസ് ടോളസ്റ്റ് ലിവിംഗ് പേഴ്സൺ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഗിന്നസ് റെക്കോർഡ് ബ്രോക്ക് ചെയ്ത് സുൽത്താൻ കോച്ച്, മീൻസ് സുൽത്താൻ കോച്ചൻ കൺഫ്രണ്ട് ചെയ്യുകയായിരുന്നു. അടുത്തെന്ന് പറയുന്നത് ദാറ്റ് ഇസ് എക്കട്രീന ലിസിന, ദാറ്റ് ഇസ് ലോങ്ങസ്റ്റ് ലെഗ് ഫീമെയിൽ കാറ്റഗറിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവരുടെ മൊത്തം നീ ഹൈറ്റ് എന്ന് പറയുന്നത് 132.8 centimeter ആണ്. ദാറ്റ് ഇസ് അൺപാരലൽ, ദാറ്റ് ഇസ് ഒരു ലെഗ് എന്ന് പറയുന്നത് മറ്റു ലെഗ് മീൻസ് ലെഫ്റ്റ് ലെഗ്. റൈറ്റ് ലെഗ് എന്ന് പറയുന്നത് 132.2 centimeter ആണ്. ദാറ്റ് ഇസ് രണ്ടും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അതുപോലെ റഷ്യൻ മോഡലാണ്. ഇവരുടെ ഏജ് എന്ന് പറയുന്നത് 29 years ആണ്. ദാറ്റ് ഇസ് ഫാമിലി, ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് തന്നെ ആക്ച്വലി എന്താ പറയുക, ഒരു ടോളസ്റ്റ് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുമാണ്. അതുപോലെ തന്നെ ഇവരുടെ മീൻസ് എന്താ പറയുക, ഇവരുടെ അച്ഛൻ എന്ന് പറയുന്നത് ബ്രദറിന് തന്നെ 6.6 inch ആണ്, ഫാദറിന് 6.5, മദറിന് 6.1. അങ്ങനെ ഒരു മൊത്തത്തിലൊരു കൂടുതലും വീട്ടിൽ സ്പെൻഡ് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. അതുപോലെ 2008 എന്താ പറയുക, റഷ്യൻ ഒളിമ്പിക്കിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മോഡലായിരുന്നു ഇവരുടെ ഒരു പാഷൻ എന്ന് പറയുന്നത്. പിന്നെ മോഡൽ കരിയറിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് ഒളിമ്പിക് ആ ഒരു ഇത് വേണ്ടെന്ന്, ദാറ്റ് ഇസ് ഗിവ് അപ്പ് ചെയ്യുമായിരുന്നു. അപ്പോൾ എൻ്റെ ഇന്നത്തെ ടോപ്പിക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.